പ്രാവശ്യം കിട്ടിയത്. ഇപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം അടി വളയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ഇത്രയും കൂടുതലാണ്. മഴ തീർന്നിട്ടില്ല. നല്ല കഷ്ടപ്പാടുണ്ട് ചേട്ടാ. മഴ ഇല്ലാത്തോടല്ല, മഴ ഉള്ളപ്പോ നല്ല തീരുന്നു. ഇഞ്ചിന് പൊക്കി അടിച്ചു കാശ്, ഇഞ്ചിന് പൊക്കി അടിച്ചു. ചങ്ക് കൂട്ടാണ് കടന്നുമോഹൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. അതായത് നമ്മുടെ സ്കിഡില്ലേ, സ്കിഡ്, കണവ, കൂന്തൽ, അങ്ങനെ പല പേരിലും പല നാട്ടിലും അറിയപ്പെടുന്ന സ്കിഡ് പിടുത്താണ്. അതായത് ജെല്ലി ഫിഷിന് ഇടയിൽ കിടന്നിട്ട് നമ്മൾ അടിപൊളി ഒരു സ്കിഡ് പിടുത്താണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ എന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ഏകദേശം 2 ഇഞ്ചിൽ ഓടി വെട്ടുകാട് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ആദ്യത്തെ പ്രാവശ്യത്തെ മല കടലിലേക്ക് കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്കിഡ് പിടിക്കാനാണ്. അതായത് കണവ, കൂന്തൽ, അങ്ങനെയൊക്കെ പല നാട്ടിലും പല പേര് പറയും ആ സാധനം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നമ്മുടെ ആദ്യത്തെ പ്രാവശ്യത്തെ മല നമ്മൾ പയ്യെ പയ്യെ ഇറക്കി വിടുന്നുണ്ട്. നല്ല മഴ ഉണ്ട് ചേട്ടാ, വന്ന മൊത്തവും മഴ തന്നെയാണ്. മഴയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടം വരെ. ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യത്തെ വല എടുത്തെത്തിയിട്ടുണ്ട്. മൊത്തം ചൊറിയാണ് ചേട്ടാ, കണ്ടില്ലേ, മൊത്തം ചെറിയാണ്, മടി മൊത്തം ചെറി. പിന്നെ കുറച്ച് കണവ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ മീതെ കിടക്കുന്ന ചെറിയ പയ്യെ പയ്യെ മടി നമ്മുടെ വലയിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയതിന് ചൊറിയുണ്ട് ചേട്ടാ. ചൊറിയാണ് ഏറ്റവും കൂടുതലും, അതിലെ കൂട്ടത്തെ കണവ ഉണ്ട്. അപ്പോൾ അതിനെ അതേപടി പൊക്കിയെടുത്ത് നമ്മുടെ വള്ളത്തിൽ തട്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ചൊറീൻ്റെ ഇടയിൽ എവിടെയോ 2-3 കണവ ഉണ്ട്. അതിന് വേണ്ടിയാണ് ഇത് മൊത്തത്തിൽ പൊക്കിയെടുത്ത്. ഭയങ്കര കഷ്ടപ്പാടാണ്, മൊത്തം ചൊറിയാണ്. മീനായിട്ട് ഇല്ല, നമ്മൾ നല്ല മഴയിൽ നമ്മുടെ മടി അടുത്തെത്തിയിട്ടുണ്ട്. നല്ല കഷ്ടപ്പാടാണ് മഴയിട്ട് വിളക്കാൻ വേണ്ടി. വെള്ളങ്ങളൊന്നും കഴിക്കുന്നില്ല, ചേട്ടൻ. നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു വെള്ളം കഴിച്ചു നിൽക്കാത്ത. നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നല്ല മഴയാണ് കിട്ടും. കണവ ഉണ്ട് കേട്ടോ, ചെറിയതോടെ കണവ ഉണ്ട്. അപ്പൊ നമ്മള് മൊത്തത്തോടെ പൊക്കി എടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. നല്ല വെയിറ്റ് ഉണ്ട്, എന്നാലും നമ്മൾ പൊക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലാതെ ഇവിടെ കിടന്നാൽ ഒന്നും നടക്കത്തില്ല. നമ്മള് വെള്ളം കരയോട് പോവുകയാണ്, കര തൊട്ടടുത്താണ്. അപ്പൊ അതിനനുസരിച്ച് പെട്ടെന്ന് നമുക്ക് ജോലി ചെയ്യേണ്ട കാര്യമുണ്ട്. വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇപ്പോൾ ഒഴിവായത്. വള്ളം കൂട്ടിയിരിക്കാൻ വേണ്ടി പോയി. എല്ലാവരും കൈ അകത്തായിരുന്നു, രണ്ടുപേരുടെ കൈ. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കണവ പയ്യെ പയ്യെ എടുക്കാൻ വേണ്ടി നോക്കിയാണ്. വള്ളം അപ്രതീക്ഷിതമായിട്ട് ഇരിക്കാൻ വന്നു. എങ്ങനെയാ ഒരു കയ്യെടുത്ത പൊട്ടിയുണ്ട്, ഒന്നും പറ്റിയില്ല. മഴയത്തുള്ളവൻ കൂടുതൽ കഷ്ടപ്പാടാണ് കാഴ്ച. അതുപോലെ അല്ല,
മഴ ഇല്ലെങ്കിൽ ഒരുവിധം നമുക്ക് കുഴപ്പമില്ല. മഴയൊക്കെ നല്ല കഷ്ട പറയുന്നു. മഴ മാത്രമായാലും കുഴപ്പമില്ല, നല്ല കാറ്റും ഉണ്ട്. ഇത്രയും കളവ നോക്കിയിട്ട് ബാക്കി ചെറിയ കളവാട് വലയിൽ കിടക്കുന്നുണ്ട്. അതിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അടുത്ത മതിയാണ്, നമ്മുടെ ബാക്കിൽ തൊട്ട് ബാക്കിൽ കിടക്കുന്ന അടുത്ത മതിയാണ്. ഇവിടെയാണ് വല വരുന്നത്. തട്ട് കഴിഞ്ഞിട്ട് വല തുറന്ന ഭാഗമാണ്. അപ്പൊ ഈ കൂന്തലല്ല ഈ പ്രാവശ്യം കിട്ടിയതാണ്. കൂന്തല് കണവ എന്നൊക്കെ പറയും. സ്കിഡ് അതിന്റെ കൂടെ ഞണ്ട് കരങ്കാലിൽ ഞണ്ട്, അത് നമുക്ക് ആവശ്യമില്ലാതെ ഞണ്ടിട്ടുകളെയാണ്. ഇതിൻ്റെ കൂടെ കൂന്തല് ഇതെല്ലാം നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയതാണ്. അപ്പൊ നമ്മൾ വലയിൽ തുറന്ന് കഷ്ടപ്പെട്ട് നോക്കിയാൽ വള്ളം കരക്കി കരയിലേക്ക് കൂടുതൽ കരയിലോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടെന്ന് റിവേഴ്സ് അവിടെ വല കടലിൽ തന്നെ കിടക്കുകയാണ്. എല്ലാവരും ചെറിയ കണവായിട്ട് കിടക്കുകയാണ്. കൂടുതൽ വള്ളം കലപ്പുവാതിരിക്കാൻ വേണ്ടി റിവേഴ്സിട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടു പേരും നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. മഴയില്ലാത്ത പോലല്ല, മഴ ഉള്ളപ്പോ നല്ല രീതിയിൽ കഷ്ടപ്പെടും. ഇഞ്ചിന് പൊക്കി അടിച്ച് കായ് ഗൈസ്. അപ്പൊ ഈ പ്രാവശ്യം കിട്ടിയ ചൊറിയോട് കൂടിയിട്ടുള്ള കണവ നമ്മൾ അവിടെ കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ചൊറിയുടെ മീത് കൂടെ കണവ ഉണ്ട് കേട്ടാ. ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും മടി വളയ്ക്കാൻ വേണ്ടി വല കടലിലേക്ക് ഇരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഒരു സ്ഥലത്തിന്റെ സ്പോട്ട് ചെയ്ത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് കൂന്തൽ കിട്ടുന്നത്, വേറെ സ്ഥലത്തൊന്നും കൂന്തലില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം തന്നെ നമ്മൾ സ്പോട്ട് ചെയ്ത് വളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വലയും കാര്യങ്ങളൊക്കെ ഇട്ടു, അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള തട്ടും കാര്യങ്ങളൊക്കെ വിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കടൽ. അപ്പോൾ പിന്നെ നമുക്ക് മടി എടുക്കുമ്പോൾ കാണാം. ഇതിൽ കൂടുതൽ ചൊറിയാണ് വരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മീൻ തട്ടണമെന്ന് കൂടുതൽ കാണിക്കാൻ പറ്റാത്തത്. കാരണം നമുക്ക് കൂടുതൽ ചൊറി വരുമ്പോൾ നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര വ്യക്തമായിട്ട് കാണത്തില്ല മീൻ കണവ കിടക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളെ അടുത്ത പ്രാവശ്യത്തെ വലയും അടുത്തെത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ചെറുതന്നെയാണ് മൊത്തം.
അപ്പൊ അതിന്റെ കൂടെ കൊള്ളിയാള മീനുണ്ട് ചേട്ടാ. കൈയിട്ട് പൊക്കിയൊക്കെ കറക്കി മീനില്ലെന്ന് മീനെ കോരി അടിക്കും. അപ്പൊ നമ്മള് ചൊറിയിലൂടെ കിടക്കുന്ന മീനിനെ പയ്യെ പയ്യെ കോരി കോരി എടുക്കുകയാണ്. കച്ചാലിട്ട് കച്ചാലിട്ടും പിടിക്കുന്നുണ്ട്, കൈയിട്ടും. ഇതാണ് അവസ്ഥ, നമ്മളെ മടിയില് മൊത്തം ചൊറി ചൊറി അവിടെ നിന്ന് പോരും. ഇവിടെ കളിയാള ഇത് കറക്കി വേണ്ടിയാണ് നമുക്ക്. അതിലെ ഗൈസ് ഇതുപോലെ നമ്മളെ പയ്യെ പയ്യെ മീൻ നോക്കി നോക്കി ചൊറിനെ കളയുകയാണ്. കച്ചാലിയരി അവസ്ഥ ഇവിടത്തെ മൊത്തവും ചെറി കണവാ ഒന്നും കണ്ടില്ല. കച്ചാലി കോരി കോരി ഗൈസ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചാൽ എന്നെ പറയാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉദാഹരണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കും കൂടെ ഞാൻ വിളിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയ ഫിഷിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.